പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ NK പ്രേമചന്ദ്രൻ MP പങ്കെടുത്തത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. പ്രേമചന്ദ്രനും BJP തമ്മിലുള്ള സൗഹൃദത്തിനപ്പുറം രാഷ്ട്രീയ അന്തർധാര സജീവമാണെന്നാണ് CPM ആക്ഷേപം. അതേസമയം പാർലമെന്റിന്റെ മികവ് പുലർത്തിയവർക്കുള്ള സൽക്കാരത്തിലാണ് പങ്കെടുത്തതെന്നും RSS വിട്ടു താൻ എങ്ങോട്ടും പോകില്ലെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ട 10 അംഗങ്ങൾക്കായി ഉച്ചഭക്ഷണം ഒരുക്കിയത്. തെക്കേ ഇന്ത്യയിൽ നിന്ന് NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ സൽക്കാരത്തിൽ പങ്കെടുത്തു. എന്നാൽ സൽക്കാരത്തിൽ NK പ്രേമചന്ദ്രൻ പങ്കെടുത്തതിന് പിന്നിലെ രാഷ്ട്രീയം CPM ഉൾപ്പെടെയുള്ള കക്ഷികൾ ചർച്ചയാക്കുകയാണ്. വിരുന്നിൽ പങ്കെടുക്കാൻ മാത്രം പ്രധാനമന്ത്രിയുമായുള്ള അടുപ്പം എന്താണെന്ന് പ്രേമചന്ദ്രൻ വ്യക്തമാക്കണമെന്നായിരുന്നു എളമരം കരീം MPയുടെ ആവശ്യം. CPM സൈബർ ഇടങ്ങളിലും ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് മാരക കുറ്റമായി ചിത്രീകരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് CPM ശ്രമിക്കുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP കുറ്റപ്പെടുത്തി. അതൊരു സൗഹൃദ വിരുന്നായിരുന്നുവെന്നും പാർലമെന്റിൽ മികവ് പുലർത്തിയവരാണ് അതിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ 1-ാം നിലയിലുള്ള ക്യാൻറ്റീനിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മറ്റു നിരവധി പാർലമെന്റ് അംഗങ്ങളുണ്ട്. അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പരസ്യമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ വിരുന്ന് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പാർലമെന്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മിക്കവാറും അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ അതിനെ വിവാദവൽക്കരിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് CPM നടത്തുന്നത്. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പൊതുവെയും കൊല്ലത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും തിരിച്ചറിയും. അതേസമയം NK പ്രേമചന്ദ്രനെ പിന്തുണച്ച് K മുരളീധരൻ MP രംഗത്തെത്തി. പ്രേമചന്ദ്രനെ ഒറ്റപ്പെടുത്തി സംഘീയാക്കാൻ ശ്രമിച്ചാൽ UDF ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് മുരളീധരൻ പറഞ്ഞു. എളമരം കരീമിനേക്കാൾ സഭയ്ക്കകത്തും പുറത്തും BJPക്കെതിരെ പോരാടുന്നയാളാണ് NK പ്രേമചന്ദ്രനെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഏറ്റവും ശക്തമായിട്ട് BJP എതിർത്ത് സഭയ്ക്കകത്ത് പ്രസംഗിച്ച ആളാണ് NK പ്രേമേന്ദ്രൻ. അപ്പം അങ്ങനെയുള്ള പ്രേമേന്ദ്രനെ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ UDF ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. എളമരം കരീം രാജ്യസഭയിൽ BJPക്കെതിരെ പ്രസംഗിച്ചതിനേക്കാൾ ശക്തമായി പ്രേമേന്ദ്രൻ ലോക്സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രധാനമന്ത്രിയുടെ സൽക്കാരവും വിരുന്നിൽ പങ്കെടുത്ത പ്രേമചന്ദ്രന്റെ നിലപാടും ചർച്ചയാക്കി നിലനിർത്താൻ തന്നെയാണ് CPM ലക്ഷ്യമിടുന്നത്. വരും ദിവസങ്ങളിൽ ഇടതുമുന്നണി ഘടകകക്ഷികളും ഈ വിഷയം ഏറ്റുപിടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം എന്ത് വില കൊടുത്തും പ്രേമചന്ദ്രനെ സംരക്ഷിക്കും എന്ന നിലപാടിലാണ് കോൺഗ്രസ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.